ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന കാലാവസ്ഥാ വ്യതിയാനം, വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ തുടരുകയാണ്. കോവിഡ് വ്യാപനത്തിന്റെ സാഹചര്യം കൂടി നിലനിൽക്കുമ്പോൾ ഈ കടുത്ത മഴ, കനത്ത മഴ സ്വാഭാവികമായും വലിയ ആശങ്കയായി മാറുകയാണ്. ഈ മാസം 9-ാം തീയതി വരെ അതിശക്തമായ മഴ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ കനക്കുകയാണ് ഈ മണിക്കൂറിൽ. ഇടുക്കിയിലും വയനാടും ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. ചാലിയാർ പുഴ കരകവിഞ്ഞ് ഒഴുകിയതിനെ തുടർന്ന് എടവണ്ണപ്പാറയിൽ വെള്ളം കയറി. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിലെ വിവിധ പ്രദേശങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. ചെല്ലാനത്ത് വീണ്ടും കടലാക്രമണം രൂക്ഷമാണ്. 200 മീറ്ററോളം കടൽ കയറിയിട്ടുണ്ട്. 100 കണക്കിന് വീടുകളിൽ വെള്ളം കയറിയെന്നാണ് ഏറ്റവും പുതുതായി പുറത്തുവരുന്ന വിവരങ്ങൾ. കാലാവസ്ഥ ഈ നിലയിൽ എത്ര നാൾ തുടരും, എത്രമാത്രം തീവ്രമായ കാലാവസ്ഥ മാറ്റമാണ് കേരളത്തിൽ അനുഭവപ്പെടാൻ പോകുന്നത്, ഏതൊക്കെ തരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് വിവിധ ഇടങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്, എത്ര വലിയ ഭീഷണിയാണ് മലയോര മേഖലയിലും തീരദേശങ്ങൾ പ്രദേശത്തും ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്, സർക്കാർ ഒരുക്കുന്ന സംവിധാനങ്ങൾ എത്രത്തോളം കാര്യക്ഷമമാണ്, കേരളം അഭിമുഖീകരിക്കുന്ന ഈ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കുകയാണ് ന്യൂസ് ഈവനിംഗ്. ആദ്യം വിവിധ ഇടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയ റിപ്പോർട്ടുകളുമായി ന്യൂസ് ഈവനിംഗിൽ ഉണ്ട്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്നുമുണ്ട് വിശദാംശങ്ങളുമായി. അലക്സ്, എത്ര നാളാണ് ഈ ഇതുപോലെയുള്ള കനത്ത മഴ കേരളത്തിൽ അനുഭവപ്പെടാൻ പോകുന്നത്? എന്താണ് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ നൽകുന്ന മുന്നറിയിപ്പ്? ഏത് തരത്തിലുള്ള ഒരുക്കങ്ങളിലേക്കാണ് നമ്മൾ മാറേണ്ടത് ഈ മുന്നറിയിപ്പ് പരിഗണിച്ച്? ഗോപി, ഏറ്റവും പ്രധാനം സംസ്ഥാനത്ത് പ്രത്യേകിച്ച് ഈ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിരുന്നു. ഇത് ഇപ്പോൾ കരുത്താർജിച്ചിട്ടുണ്ട്. നിലവിൽ ഇത് മധ്യ ഇന്ത്യയിലേക്ക് സഞ്ചരിക്കുന്നുണ്ട്. ഈ ന്യൂനമർദ്ദം 2-3 ദിവസത്തിനുള്ളിൽ ഇത് ദുർബലമാകാനുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. നിലവിൽ ഈ ന്യൂനമർദ്ദത്തിൻ്റെ സ്വാധീനത്തിലാണ് കേരളത്തിൽ അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനുള്ള സാധ്യത പ്രവചിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 9 ഓഗസ്റ്റോടുകൂടി തന്നെ ഈ ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാനുള്ള ഒരു സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട്. മാത്രമല്ല പസഫിക് സമുദ്രത്തിലൊരു ചുഴലിക്കാറ്റിൻ്റെ ആക്ടിവിറ്റി, ഒരു ടൈഫൂൺ ആക്ടിവിറ്റിയും കൂടി ഒരുപക്ഷെ ഉണ്ടായേക്കാമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വരുന്ന ദിവസങ്ങളിലെല്ലാം സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരാൻ തന്നെയാണ് സാധ്യത. സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങൾ, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ കനക്കുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. ഇന്ന് 2 ജില്ലകളിൽ റെഡ് അലേർട്ട് ഏറ്റവും ഒടുവിലായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കിയിലും വയനാടുമാണ് ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമുക്കറിയാം, മലയോര മേഖലകളാണ് ഈ 2 ജില്ലകളും. മലയോര മേഖലകളിൽ തന്നെയായിരിക്കും കനത്ത മഴയ്ക്ക് സാധ്യതയെന്നും പ്രവചിക്കപ്പെടുന്നുണ്ട്. നാളെ മലപ്പുറത്ത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് 2 ജില്ലകളിലെ റെഡ് അലേർട്ടിന് പുറമെ ഇത്രയും ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തെക്കൻ കേരളത്തിലെ മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പും നൽകുന്നു. നാളെയും വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും ഓറഞ്ച് അലേർട്ടുണ്ട്. ശനിയാഴ്ച 12 ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ വന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചന പ്രകാരം, അല്ലെങ്കിൽ മുന്നറിയിപ്പ് അലേർട്ടുകൾ പ്രകാരം, ഈ മാസം 9 വരെ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് പ്രവചിക്കുന്നത്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ചില ജില്ലകളിൽ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയും നിലനിൽക്കുന്നു എന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കാര്യക്ഷമമായി ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മേഖലയിൽ വടക്കൻ കേരളത്തിൽ നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളിലേക്കും വരാം. നമുക്ക് വിവിധ ഇടങ്ങളിൽ എങ്ങനെയാണ് കനത്ത മഴ ജനജീവിതത്തെ ബാധിച്ചിരിക്കുന്നത്, ആളുകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, സർക്കാർ സംവിധാനങ്ങൾ എല്ലാവർക്കും പ്രാപ്യമായ നിലയിൽ എത്തി തുടങ്ങിയിട്ടുണ്ടോ, തീരദേശ മേഖലയിൽ കഴിയുന്നവർ, മലയോര മേഖലയിൽ കഴിയുന്നവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ്, നിലവിൽ നമ്മൾ ഈ പ്രതിസന്ധി എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? ഇടുക്കി റെഡ് അലേർട്ട് നിലനിൽക്കുന്ന ജില്ലയാണ് ഇടുക്കി. ഇടുക്കിയിൽ നിന്ന് എബിൻ ജോസ്. അതോടൊപ്പം തന്നെ കോഴിക്കോട്, സ്വാഭാവികമായും മലയോര മേഖലകളിൽ കനത്ത ഭീഷണി നിലനിൽക്കുന്നുണ്ട്. കോഴിക്കോട് നിന്ന് ഷനൂബ് മീര സാഹിബ്. മലപ്പുറത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. അഷ്കർ അലിയുണ്ട് മലപ്പുറത്ത് നിന്നും വിവരങ്ങൾ നൽകാൻ. റെഡ് അലേർട്ട് നിലനിൽക്കുന്ന മറ്റൊരു ജില്ലയാണ് വയനാട്. നിഖിൽ പ്രമേഷ് ഉണ്ട് വയനാട്ടിൽ നിന്നും വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. ഒപ്പം തന്നെ കൊച്ചിയിൽ നിന്ന് സൂര്യശ്രീയും വിവരങ്ങളുമായി ഉണ്ടാകും. എനിക്ക് ആദ്യം പരിശോധിക്കാനുള്ള 2 ജില്ലകൾ ഒന്ന് ഇടുക്കിയും വയനാടുമാണ്. അതോടൊപ്പം തന്നെ കോഴിക്കോട്ടെ മലയോര മേഖലകളിലും പ്രശ്നങ്ങൾ സങ്കീർണമാകുന്നുണ്ട്. അവിടെ നിന്നുള്ള വിവരങ്ങൾ ഷനൂബ് മീര സാഹിബ് നൽകും. ആദ്യം എബിൻ ജോസ്, എന്താണ് എബിൻ ഇടുക്കിയിലെ നിലവിലെ സാഹചര്യം? ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ, റെഡ് അലേർട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇടുക്കിയിലെ ജനങ്ങൾ ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത്?
ഗോപി, കഴിഞ്ഞ 3 ദിവസമായി ഇടുക്കിയുടെ മലയോര മേഖലയിൽ, പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലയിലാണ് ശക്തമായ മഴ ഉണ്ടാകുന്നത്. ഈ മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റും ഉണ്ടാകുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ നിരവധി സ്ഥലങ്ങളിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു. മരങ്ങൾ കടപുഴകി വൈദ്യുതി ബന്ധം തകരാറിലായതാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. കാരണം കഴിഞ്ഞ 3 ദിവസമായി ഇടുക്കിയുടെ പല മേഖലകളിൽ, പ്രത്യേകിച്ച് രാജകുമാരി, രാജാക്കാട്, മാങ്കുളം തുടങ്ങിയ സ്ഥലങ്ങൾ ഉൾപ്പെടെ വൈദ്യുതി ബന്ധം തകരാറിലാണ്. 3 ദിവസമായി ഇവിടെ വൈദ്യുതി ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. ഇത് വലിയൊരു പ്രതിസന്ധി ആളുകൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ കാലത്ത് ഇത്തരത്തിൽ കോവിഡ് കെയർ സെൻ്ററുകളുള്ള മേഖലയാണ്. ഈ മേഖലകളിലൊക്കെ വൈദ്യുതി ബന്ധം തകരാറിലായത് വലിയ ആശങ്കയ്ക്കിടയാക്കുന്നു. അതോടൊപ്പം തന്നെ കനത്ത മഴ, ഡാമുകളിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഇടുക്കി ഡാമിൽ കഴിഞ്ഞ 3 ദിവസത്തിനിടെ 10 അടിയാണ് ജലനിരപ്പ് ഉയർന്നത്. അതോടൊപ്പം തന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ഇന്നലെ കേന്ദ്ര ജല കമ്മീഷന്റെ മുന്നറിയിപ്പും കാലാവസ്ഥാ മുന്നറിയിപ്പും അല്ലെങ്കിൽ പ്രളയ സാധ്യതാ മുന്നറിയിപ്പും വളരെ ഗൗരവമുള്ളതാണ്. കാരണം ഇന്നലെ പുറത്തുവന്നിരിക്കുന്ന സർക്കുലറിൽ പറയുന്നത് ഇടുക്കി അണക്കെട്ടടക്കം ജലം ക്രമാതീതമായി ഉയരാനുള്ള സാധ്യതയുണ്ട്, വെള്ളപ്പൊക്കത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതടക്കമുള്ള സംവിധാനങ്ങളെക്കുറിച്ച് സർക്കാർ ആലോചിച്ചു തുടങ്ങിയോ? ഇടുക്കിയുടെ ഏതെല്ലാം മേഖലകളിലാണ് ഇപ്പോൾ ഭീഷണി നിലനിൽക്കുന്നത്? ജനങ്ങൾ എങ്ങനെയാണ് ഈ സാഹചര്യത്തോട് പ്രതികരിക്കുന്നത്? ഗോപി, തീർച്ചയായും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സംവിധാനത്തിലേക്ക് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി കടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മൂന്നാറിലാണ് ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയ സ്ഥലം. ഈ മൂന്നാറിൽ ഇന്നലെ തന്നെ 4 ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 21 കുടുംബങ്ങളെ ഇങ്ങോട്ട് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നു. മുതിരപ്പുഴയാറിൻ്റെ തീരത്ത് ഉൾപ്പെടെയുള്ള ചെറിയ താഴ്ന്ന സ്ഥലങ്ങളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയെല്ലാം ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു കാര്യത്തിലേക്ക് കടന്നിട്ടുണ്ട്. നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം ഇതിനുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. 350 കെട്ടിടങ്ങൾ ഈ ക്യാമ്പുകൾ ആരംഭിക്കാനായി കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. അതുപോലെ തന്നെ 5 താലൂക്കുകളിലായി 51 സ്ഥലങ്ങൾ, ഉരുൾപൊട്ടൽ മണ്ണിടിച്ചൽ സാധ്യതയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിൽ നിന്ന് ആളുകളോട് മാറി താമസിക്കാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് പെരിയാറിൻ്റെ തീരത്താണ് ഏറ്റവും കൂടുതൽ ആശങ്ക നിലനിൽക്കുന്നത്. കാരണം ഈ ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ പെരിയാറിൻ്റെ തീരത്തുള്ള ആളുകളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ഇടുക്കിയിലെ സാഹചര്യങ്ങൾ സംബന്ധിച്ച് നമുക്ക് കുറച്ചുകൂടി വിവരങ്ങൾ ആവശ്യമാണ്. ഞാൻ വളരെ വേഗം കോഴിക്കോട്ടേക്ക് പോവുകയാണ്. കോഴിക്കോട്ടെ മലയോര മേഖലകളിലും ഇതുപോലെ സമാന സ്വഭാവത്തിൽ പ്രതിസന്ധി നേരിടുന്നുണ്ട്. മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. കനത്ത ശക്തമായ മഴ അനുഭവപ്പെടുന്നുണ്ട് കോഴിക്കോട് ജില്ലയിൽ. അവിടെ നിന്നും ഷനൂബ് മീര സാഹിബ് ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങൾ നൽകാനുണ്ട്. ഷനൂബ്, കോഴിക്കോടിനെ സംബന്ധിച്ചും ആശങ്ക നിലനിൽക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കോഴിക്കോട്ടെ മലയോര മേഖലകൾ, അവിടെ ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള മുൻകരുതലുകൾ അവിടെ സ്വീകരിച്ചിട്ടുണ്ട് ജില്ലാ ഭരണകൂടം? ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകളുണ്ടോ? ജനങ്ങൾ ആശങ്കയിലാണോ? ഗോപികൃഷ്ണൻ, ഇന്നലെ രാത്രി മുതൽ കോഴിക്കോട് മലയോര മേഖലകളിൽ കനത്ത മഴയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന് ഒരു തരത്തിലുള്ള ശമനവുമില്ല എന്നാണ് പറയുന്നത്. ചെറിയ തരത്തിലുള്ള ഒരു ഇടവേള മഴ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെയും വലിയ ശക്തമായൊരു മഴ മലയോര മേഖലകളിൽ ഉണ്ടാകുന്നു. ഈ സമാന സ്ഥിതി ഇനിയും തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ചില പ്രദേശങ്ങളിലെങ്കിലും ഉരുൾപൊട്ടലിനുള്ള സാധ്യതയുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ വിലയിരുത്തൽ. ഈ ഒരു ഘട്ടത്തിൽ തന്നെ മലയോര മേഖലകൾക്ക് സമീപമുള്ള നിരവധി പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാവുകയും മരങ്ങൾ കടപുഴകി വീണ് ഗതാഗത തടസ്സമുണ്ടാവുകയും വൈദ്യുതി തടസ്സപ്പെടുകയും എല്ലാം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് പങ്കുവെക്കാനുള്ള ഒരു ആശ്വാസ വാർത്ത, ഇന്ന് കക്കയം ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തിയേക്കുമെന്നായിരുന്നു ജില്ലാ ഭരണകൂടം നേരത്തെ അറിയിച്ചിരുന്നത്, ജലനിരപ്പിൻ്റെ സാഹചര്യം പരിഗണിച്ച്. പക്ഷേ ഒരു കാര്യമായ തോതിൽ ജലനിരപ്പ് കക്കയം ഡാമിൽ ഉയർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം ഷട്ടറുകൾ ഉയർത്തേണ്ട സാഹചര്യം ഇല്ല എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. അത് വലിയൊരു ആശ്വാസ വാർത്ത തന്നെയാണ്. കാരണം കക്കയം ഡാമിൽ നിന്ന് ഷട്ടറുകൾ തുറന്ന് വെള്ളം ഒഴുകിയാൽ അത് പെരുവണ്ണാമുഴി ഡാമിലേക്കായിരിക്കും എത്തുക. പെരുവണ്ണാമുഴി ഡാമിൽ അതിന് ആ വെള്ളം സംഭരിക്കാനുള്ള അത്രയും ശേഷിയില്ല. ഇതിനോടകം തന്നെ പെരുവണ്ണാമുഴി ഡാമിലെ ഷട്ടറുകൾ തുറന്ന് കിടക്കുകയാണ്. അപ്പോൾ ഈ തീരപ്രദേശത്തിൽ കഴിയുന്ന മുഴുവൻ ആളുകളെയും ഒരുപക്ഷെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യമെല്ലാം വന്നു ചേരാനിടയുണ്ട്. ഈ കോവിഡ് സാഹചര്യത്തിൽ അതിനുള്ള ഒരു പരിമിതികളും ജില്ലാ ഭരണകൂടത്തിനുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അതൊരു ആശ്വാസ വാർത്തയാണ്. ജില്ലാ ഭരണകൂടം ഇപ്പോൾ കൈകൊള്ളുന്ന നിലപാട്, പ്രശ്ന സാധ്യതകളുള്ള പ്രദേശങ്ങളുള്ള ആളുകളോട് ഇപ്പോൾ തന്നെ ബന്ധുവീടുകളിലേക്കോ മറ്റോ മാറി താമസിക്കാൻ നിർദ്ദേശം നൽകുകയാണ്. കാരണം പരമാവധി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാതിരിക്കുക ഈ ഒരു കോവിഡ് കാലത്ത് എന്നൊരു ഒരു അഭിപ്രായമാണ്. ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ച് അതൊരു വലിയ ആശങ്കയിൽ തന്നെ നിലനിൽക്കും. ഷനൂബ് മീര സാഹിബാണ് വിവരങ്ങൾ നൽകിയത്. സ്വാഭാവികമാണ്, നിലവിലെ സാഹചര്യത്തിൽ പ്രശ്നബാധിത മേഖലകളിലുള്ളവർ
ബന്ധു വീടുകളുണ്ടെങ്കിൽ അവിടേക്ക് മാറുക എന്നുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. കാരണം ക്യാമ്പുകളിലേക്ക് മാറ്റുക എന്നത് കോവിഡ് വ്യാപന ഘട്ടത്തിൽ അത്ര സുരക്ഷിതമല്ല എന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടം എത്തിച്ചേരുന്നത്. കോഴിക്കോട്ട് നിന്നുള്ള വിവരങ്ങൾ വരുന്നു. അതോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത്, തിരുവനന്തപുരത്തെ തീരമേഖലയിൽ ഇന്നും കൂടുതൽ കോവിഡ് ബാധിതരുണ്ട് എന്നതാണ്. തീരമേഖലയിൽ ഇന്ന് 104 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അഞ്ചു തെങ്ങിൽ 23 പേർക്കും പൂന്തുറയിൽ 4 പേർക്കും മാമ്പള്ളിയിൽ 21 പേർക്കുമാണ് രോഗബാധ കണ്ടെത്തിയിരിക്കുന്നത്. സമൂഹ വ്യാപനം സംശയിക്കുന്ന കള്ളിക്കാട് പഞ്ചായത്തിൽ 2 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. നെയ്യാർ ഡാം സ്വദേശികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അലക്സ് തന്നെയാണ് ഇതിൻ്റെ വിശദാംശങ്ങളുമായി ഉള്ളത്. അലക്സ്, കാലാവസ്ഥ വലിയ പ്രതികൂലമായി നിൽക്കുന്ന ഈ ഘട്ടത്തിലും തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന കോവിഡ് വാർത്തകൾ ആശങ്കാജനകം തന്നെയാണ്. കാരണം അഞ്ചുതെങ്കിൽ വീണ്ടും കോവിഡ് രോഗികളുടെ എണ്ണം കൂടിയിരിക്കുന്നു. 23 പേർക്ക് പുതുതായി രോഗം കണ്ടെത്തിയിരിക്കുന്നു. തീരദേശ മേഖലകളിൽ രോഗവ്യാപനം അതിവേഗം നടക്കുന്നു എന്ന സൂചനകളാണോ ഇത് തരുന്നത്? ഗോപി, തീർച്ചയായും തലസ്ഥാനത്ത് ഏറ്റവും ആശങ്കപ്പെടുത്തുന്നുണ്ട് ഒന്ന് ഈ തീരദേശ മേഖലയിലെ കാലവർഷക്കെടുതിക്ക് പുറമെ ഈ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന ഒരു പശ്ചാത്തലം. കാരണം ഈ തീരമേഖലയിൽ തന്നെ പൂന്തുറ അതുപോലെ പുല്ലുവിള മേഖലയിലായിരുന്നു സംസ്ഥാനത്ത് തന്നെ ആദ്യമായി സമൂഹ വ്യാപനം സ്ഥിരീകരിച്ചത്. ഈ മേഖലയിൽ ഈ രണ്ടു പ്രദേശങ്ങളിലും താരതമ്യേന കോവിഡ് രോഗികളുടെ എണ്ണം കുറയുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അഞ്ചു തെങ്ങ് മുതൽ ഊരമ്പ് വരെയുള്ള തീരദേശ മേഖലയാണ് തിരുവനന്തപുരത്തിൻ്റേത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ തീരമേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കൂടുതൽ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തീരദേശ മേഖലയ്ക്ക് പുറമേ പോലും ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററുകൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യം തിരുവനന്തപുരത്തുണ്ട്. നിലവിൽ 13 ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററുകളാണ് തിരുവനന്തപുരത്തുള്ളത്. ഇന്നലെയും 250-നോടടുത്ത് കോവിഡ് രോഗികൾ തിരുവനന്തപുരത്ത് ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോസിറ്റീവായി മാറിയിരുന്നു. ഇന്നും സമാനമായ കണക്കിലേക്ക് തന്നെയാണ് എത്തുന്നതെന്ന സൂചനയാണ് നമുക്ക് ഇതിനോടകം ലഭിക്കുന്നത്. കാരണം ഇന്ന് രാവിലെ തുടങ്ങിയ പരിശോധനകളുടെ ഫലങ്ങൾ പുറത്തു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ തന്നെ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം തിരുവനന്തപുരത്തെ തീരമേഖലയിൽ 104 പേർക്ക് ഇതിനോടകം കോവിഡ് സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. ഇന്ന് ഉച്ചവരെയുള്ള കണക്ക് മാത്രമാണിത്. 104 പേർക്ക് വിവിധ ഇടങ്ങളിലായി ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അഞ്ചുതെങ്ങ് മേഖലയിൽ നിന്ന് 23 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ രോഗികളുടെ എണ്ണം കുറയുന്ന പൂന്തുറയിൽ 4 പേർക്കാണ് ഇന്ന് കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. മാമ്പള്ളിയിൽ 21 കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെൻറ് ജോസഫ് സ്കൂളിൽ നടന്ന പരിശോധനകളിൽ കൂടുതൽ പോസിറ്റീവ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്യുന്നു. അത്തരത്തിലാണ് ഈ മേഖലയിൽ മാത്രം, അതായത് തീരദേശ മേഖലയിൽ മാത്രം നമുക്ക് ഏറ്റവും കൂടുതൽ ലഭിച്ച തിരുവനന്തപുരത്തെ തീരദേശ മേഖല അങ്ങേയറ്റം ജാഗ്രത പുലർത്തേണ്ട ഇടമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു അതിതീവ്ര വ്യാപനം തീരദേശ മേഖലകളിൽ കാണുന്നുണ്ട്. അതിൻ്റെ സ്വഭാവം കൈവരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ശക്തമായ ജാഗ്രതയും മുൻകരുതലുകളും ആവശ്യമാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ച്. ആ വിശദാംശങ്ങളാണ് ഇപ്പോൾ അലക്സ് റാം മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും. നമുക്ക് വളരെ വേഗം തന്നെ മറ്റു ജില്ലകളിലേക്ക് പോകാം. പ്രധാനമായും മലപ്പുറം ജില്ലയിലെ സ്ഥിതിഗതികൾ എന്താണെന്ന് നോക്കാം. വടക്കൻ കേരളത്തിൽ അതിശക്തമായ പേമാരി തുടരുന്ന സാഹചര്യത്തിൽ മലപ്പുറത്ത് നിന്നും വിശദാംശങ്ങളുമായി അഷ്കർ അലി ഉണ്ട്. അഷ്കർ, ഇന്നലെ രാത്രി അഷ്കർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോത്തുകല്ലിൽ അതിശക്തമായ മഴ നടക്കുകയായിരുന്നു. ദുരന്ത ബാധിത മേഖലകളിലൊക്കെ തന്നെ തീവ്രമായ മഴ അനുഭവപ്പെടുന്ന സാഹചര്യം മലപ്പുറത്തുണ്ടോ? ഇപ്പോൾ എങ്ങനെയാണ്, എന്താണ് കാലാവസ്ഥ? ആളുകൾ ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നത്? അവരെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള ഇടപെടൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടോ? പ്രൊവിഷൻ, മലപ്പുറത്ത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നിലമ്പൂർ മേഖലയിൽപ്പെട്ട മലയോര മേഖല എടക്കരയിലാണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് കാണാം, ഇവിടെ ശക്തമായ മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ മഴയ്ക്ക് ഇടവിട്ട മഴകളാണ് ഇതെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തി ആർജിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ രാത്രി മുതൽ പെയ്ത മഴയിൽ മലപ്പുറം ജില്ലയിലെ മലയോര മേഖലയിലെ എല്ലാ ഭാഗങ്ങളിലും നദീ തീരങ്ങളിൽ ഉള്ള ആളുകളെയൊക്കെ തന്നെ മുൻ ജാഗ്രതയുടെ ഭാഗമായി മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വയനാട് ജില്ലയുടെ മലയോര മേഖലകൾ, മലപ്പുറം അതിർത്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിലും അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ അതിർത്തി പ്രദേശങ്ങൾ, അപ്പർ ഗൂഡല്ലൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും ശക്തമായ മഴ പെയ്ത സാഹചര്യത്തിൽ ചാലിയാർ ഉൾപ്പെടെയുള്ള മലപ്പുറം ജില്ലയുടെ മലയോര മേഖലയിലൂടെ കടന്നു പോകുന്ന നദികളിലെല്ലാം തന്നെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ്. ഇന്ന് രാവിലെ നിലമ്പൂർ ടൗണിലടക്കം ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ നിലമ്പൂർ ടൗണിലേക്കടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് 2-3 മണിക്കൂറുകൾക്ക് ശേഷമാണ് വെള്ളം നഗരത്തിൽ നിന്ന് ഒഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സമയത്തൊക്കെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറുകയും വ്യാപാര സ്ഥാപനങ്ങൾ ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് സമാനമായ രീതിയിൽ തന്നെ പുന്നപ്പുഴ കരകവിഞ്ഞൊഴുകുകയും അവിടെ തന്നെയുള്ള പുന്നപ്പുഴയിൽ മൂപ്പിനി പാലത്തിനും അതുപോലെ മുട്ടിക്കടവ് പാലത്തിൻ്റെ മുകളിലൂടെ പുന്നപ്പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും സമാനമായ സ്ഥിതി ഈ പ്രദേശത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ നദീതീരങ്ങളിൽ താമസിക്കുന്നവരുടെ സാഹചര്യമാണ് അതീവ ഗുരുതരമായി തുടർന്ന്. ഈ സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ താലൂക്കിൽ മാത്രം 6 ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ 6 ക്യാമ്പുകളിലെ ഏകദേശം 94 കുടുംബങ്ങളെയാണ് പ്രാഥമിക ഘട്ടത്തിൽ ഈ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കോവിഡ്
കോവിഡ് സാഹചര്യത്തിൽ ഈ ക്യാമ്പുകളിൽ മതിയായ രീതിയിലുള്ള ഈ കോവിഡ് പ്രോട്ടോകോളൊക്കെ പാലിക്കാൻ കഴിയുന്നുണ്ടോ? കാരണം സാമൂഹ്യ അകലമൊക്കെ ഈ സന്ദർഭത്തിൽ വളരെ ആവശ്യമാണ്. ഗവൺമെന്റ് അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം കൃത്യമായി പാലിക്കാൻ ക്യാമ്പുകളിൽ സാധിക്കുമോ? കോവിഷൻ നമ്മളിപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും അത് തന്നെയാണ്, ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ക്യാമ്പുകൾ ഒരുക്കുക എന്നുള്ളത്. എന്നാൽ ഈ നിലവിലെ സാഹചര്യത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഒരുക്കി നാല് രീതിയിൽ ഇവിടെ ക്യാമ്പുകളിലേക്ക് എത്തുന്ന ആളുകളെ ക്രമീകരിച്ച് പ്രത്യേക സജ്ജീകരണങ്ങളിലേക്ക് വിഭാഗങ്ങളാക്കി തിരിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് പ്രായാധിക്യമുള്ളവർ, അതുപോലെ തന്നെ കുട്ടികൾ, ഏതെങ്കിലും വിധത്തിലുള്ള രോഗലക്ഷണങ്ങളുള്ളവർ, രോഗികൾ, ഇത്തരത്തിൽ ആളുകളെ പ്രത്യേകമായി വേർതിരിച്ചുകൊണ്ട് തന്നെ ഓരോ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്യാമ്പിലെ തന്നെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് താമസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവരെ തന്നെയാണ് ഇപ്പോൾ ചെയ്യാൻ കഴിയുകയുള്ളൂ ജില്ലാ ഭരണകൂടത്തിന് എന്നാണ് മനസ്സിലാക്കുന്നത്. അഷ്കർ അലി ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകുകയായിരുന്നു മലപ്പുറത്ത് നിന്ന്. മലപ്പുറത്തെ മലയോര മേഖലയായ നിലമ്പൂരിൽ നിന്നാണ് അഷ്കർ റിപ്പോർട്ട് ചെയ്യുന്നത്. നിലമ്പൂരിൽ ഇപ്പോഴും അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. തീരപ്രദേശങ്ങളിൽ കഴിയുന്നവർ കുറെ കൂടി ജാഗ്രത പാലിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കേരളത്തിന് പ്രളയ സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് കേരളം കടക്കുകയാണോ ഈ കോവിഡ് കാലത്ത് എന്ന് ആശങ്കയുണ്ടാക്കുന്ന തരത്തിലാണ് വടക്കൻ മലബാർ മേഖലയിൽ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്ന ശക്തമായ മഴ. ഇന്നലെ തുടങ്ങിയ മഴ, അതിശക്തമായ മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. കാലാവസ്ഥ മുന്നറിയിപ്പ് അനുസരിച്ചും കൂടുതൽ ശക്തമായ മഴ ഇനി വരുന്ന ദിവസങ്ങളിലും കേരളം പ്രതീക്ഷിക്കേണ്ടി വരും. വയനാട് ജില്ലയും അതോടൊപ്പം തന്നെ ഇടുക്കിയിലും റെഡ് അലേർട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. മലയോര ജില്ലകളാണ് വയനാടും ഇടുക്കിയും. അവിടെ സ്വാഭാവികമായും ആശങ്ക നിലനിൽക്കുന്നത് ഉരുൾപൊട്ടൽ ഭീഷണിയാണ്. ക്യാമ്പുകൾ തുറന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുക എന്നതിലെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളും ഇപ്പോൾ ജില്ലാ ഭരണകൂടം നേരിടുന്നുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം കോവിഡ് വ്യാപന സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഷനൂപ് മീര സാഹിബാണ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുന്നത്. സൂര്യശ്രീ ഉണ്ട് കൊച്ചിയിലെ വിവരങ്ങൾ നൽകാനായി. സൂര്യയിലേക്ക് പോകട്ടെ. സൂര്യ, കൊച്ചിയിലെ സാഹചര്യം എന്താണ്? ഇന്ന് കൊച്ചിയിലും മഴയുണ്ടായിരുന്നു. കൊച്ചിയിലെ തീരദേശ മേഖലകൾ, പ്രത്യേകിച്ച് ചെല്ലാനം പോലെയുള്ള മേഖലകളിൽ കടൽക്ഷോഭം വളരെ രൂക്ഷമായി ഉണ്ട് ഇപ്പോഴും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചെല്ലാനം പോലെയുള്ള തീരദേശ മേഖലകളിലെ അവസ്ഥ എന്താണ് കൊച്ചിയിൽ? കോവിഡ് വ്യാപനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഏതൊക്കെ തരത്തിലാണ് മുന്നൊരുക്കങ്ങൾ ജില്ലാ ഭരണകൂടം നടത്തിയിട്ടുള്ളത്? ആളുകൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഗോപി കൃഷ്ണൻ, എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് ജില്ലയിൽ എമ്പാടും തന്നെ തുടർച്ചയായി മഴ പെയ്തില്ലെങ്കിലും ഇടവിട്ട് പെയ്യുന്ന മഴ അതിശക്തമായി തന്നെ പെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ജില്ലയിൽ കിഴക്കൻ പ്രദേശമായ, അതായത് മലയോര പ്രദേശത്തും തീരദേശ മേഖലയിലുമാണ് ഇത്തരത്തിൽ മഴ അതിശക്തിയായി പ്രാപിച്ചിരിക്കുന്നത്. എറണാകുളത്തിൽ തന്നെ തീരദേശ പ്രദേശ മേഖലയായ ചെല്ലാനത്ത് കടൽ കയറ്റം അതിരൂക്ഷമായ സാഹചര്യമാണുള്ളത്. ഇന്ന് രാവിലെ ഏകദേശം 11:30 കൂടിയാണ് കടൽ ഇത്തരത്തിൽ ചെല്ലാനത്തെ വിവിധ പ്രദേശങ്ങളിലേക്ക് കയറി തുടങ്ങിയത്. ഏകദേശം ഉച്ചയ്ക്ക് ശേഷം അതിരൂക്ഷമായ കടലാക്രമണമാണ് ചെല്ലാനം പ്രദേശവാസികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഉണ്ടായ കടൽ കയറ്റത്തെക്കാൾ അതിരൂക്ഷമായ ഒരു സാഹചര്യത്തിലേക്കാണ് ചെല്ലാനത്തെ വിവിധ പ്രദേശങ്ങളെല്ലാം തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചെല്ലാനത്തെ സൗദി ബസാർ കണ്ടക്കടവ് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കടൽ ആക്രമണം അത്തരത്തിൽ വളരെ ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കടൽ വെള്ളം റോഡുകളിലേക്കും വീടുകളിലേക്കും ഒക്കെ കയറി തുടങ്ങിയ ഒരു സാഹചര്യമാണ്. 100+ വീടുകളിലേക്കൊക്കെ തന്നെയും ഈ കടൽ വെള്ളം കഴിയുന്നവരെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാണല്ലോ. ആളുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ജില്ലാ ഭരണകൂടം ആ കാര്യങ്ങളിൽ വ്യക്തമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? അവർക്ക് എന്തെങ്കിലും പരാതികളുണ്ടോ ഇപ്പോൾ? ഗോപികൃഷ്ണൻ, നേരത്തെ അറിയാവുന്നതുപോലെ തന്നെ കോവിഡ് വ്യാപനം രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ജില്ലയിലെ ചെല്ലാനം പ്രദേശങ്ങളിലൊക്കെ തന്നെയും. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ചെല്ലാനത്തെ വിവിധ പ്രദേശങ്ങളിലൊക്കെ തന്നെയും കോവിഡ് ശമനമുണ്ടെങ്കിൽ തന്നെ ചില വാർഡുകളിൽ ഇപ്പോഴും കോവിഡ് വ്യാപനമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു താൽക്കാലിക ക്യാമ്പ് തുറക്കുമ്പോഴൊക്കെ തന്നെയും സാമൂഹ്യ അകലം പാലിച്ച് തുറക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ആദ്യഘട്ടത്തിൽ തന്നെ കടലാക്രമണം കഴിഞ്ഞ തവണ ഉണ്ടായപ്പോൾ തുറന്നിരുന്ന ക്യാമ്പുകളിലേക്കാണ് നിലവിൽ ഇപ്പോൾ പ്രായമായവരെയും കുട്ടികളെയും ഇത്തരത്തിൽ രോഗബാധിത അടക്കമുള്ളവരെയൊക്കെ തന്നെ മാറ്റിയിരിക്കുന്നത്. അതേസമയം തന്നെ ജില്ലാ ഭരണകൂടം ഇത്തരത്തിൽ മഴ ശക്തമാവുകയാണെങ്കിൽ ജില്ലയിൽ 4 ക്യാമ്പുകൾ തുറക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. സാമൂഹ്യ അകലം പാലിച്ച് പ്രായാധിക്യം കൂടുതലുള്ളവർക്കായി ഒരു ക്യാമ്പുകളും ഇത്തരത്തിൽ രോഗ അസുഖങ്ങൾ കൂടുതലായുള്ളവർക്ക് മറ്റൊരു ക്യാമ്പുകളും ഒക്കെ തന്നെ തുറക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ജില്ലാ ഭരണകൂടം പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഓറഞ്ച് അലേർട്ടിലാണ് ഇപ്പോൾ എറണാകുളം ജില്ലയുള്ളത്. അതേസമയം തന്നെ ചെല്ലാനം പ്രദേശത്ത് കൂടുതൽ കടൽക്ഷോഭം ഉണ്ടാകുന്നു. കടൽ കൂടുതലായി കരയിലേക്ക് കയറുന്ന
സാഹചര്യമുണ്ട്. തീരദേശ മേഖലയിലുള്ളവരുടെ ജീവിതം ആ അർത്ഥത്തിൽ ദുസ്സഹമാണ്. അവരെ സുരക്ഷിതമായ ക്യാമ്പുകളിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തിലാണ് ജില്ലാ ഭരണകൂടം. ക്യാമ്പുകൾ ഈ കോവിഡ് സമൂഹ വ്യാപനത്തിന്റെ സാഹചര്യത്തിൽ വ്യത്യസ്തമായ രീതിയിലാണ് ക്യാമ്പുകൾ തയ്യാറാക്കുന്നതെന്നാണ് സൂര്യശ്രീയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. വൃദ്ധരായിട്ടുള്ള ആളുകൾക്ക്, വയോജനങ്ങൾക്ക് പ്രത്യേകം ക്യാമ്പുകളും കുട്ടികൾക്ക് പ്രത്യേകം എന്ന നിലയിലായിരിക്കും ഒരുപക്ഷെ ക്യാമ്പുകൾ സെറ്റ് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ചെല്ലാനം പ്രദേശത്ത് കടൽക്ഷോഭം അതിരൂക്ഷമാണ്. തീരദേശ മേഖലയിലുള്ളവരുടെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ടതാണ്. കോഴിക്കോട് നിന്നും ഇപ്പോൾ ഷനൂബ് മീര സാഹിബ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ഷനൂബ്, നേരത്തെ പറഞ്ഞത് മലയോര മേഖലയിലെ, കോഴിക്കോട്ടെ മലയോര മേഖലയിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ചായിരുന്നു. സ്വാഭാവികമായും നേരത്തെ ഷനൂബ് സൂചിപ്പിച്ചത് എങ്ങനെയാണ് ക്യാമ്പുകൾ തുറക്കുന്നത്, അതായത് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്നത് എങ്ങനെ ഒഴിവാക്കാം എന്ന ഒരു ആലോചന കൂടി ജില്ലാ ഭരണകൂടത്തിനുണ്ട്. കാരണം കോവിഡിൻ്റെ വ്യാപന സാധ്യത, അപകടം നിലനിൽക്കുന്നതുകൊണ്ട്. പക്ഷേ ഇത്രയും ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഒരു ഉരുൾപൊട്ടൽ ഭീഷണി മലയോര മേഖലകളിൽ നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും ആളുകളെ സുരക്ഷിതമായ ഇടത്തിലേക്ക് മാറ്റിയല്ലേ മതിയാകൂ, അതിനുള്ള ഇടപെടൽ ഉണ്ടാകില്ലേ? തീർച്ചയായും ഗോപികൃഷ്ണൻ, കാരണം ഇത്തരത്തിൽ കനത്ത മഴ തുടർന്നാൽ മലയോര പ്രദേശങ്ങളിൽ ചിലയിടങ്ങളിൽ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട് എന്നൊരു വിലയിരുത്തൽ ജില്ലാ ഭരണകൂടത്തിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചാലിയാർ പുഴയിൽ ഇന്നലെ വലിയ തോതിൽ ജലനിരപ്പ് ഉയർന്നതിന് പിന്നിൽ വനത്തിനകത്ത് ഒരു പ്രദേശത്ത് ഉരുൾപൊട്ടിയതാകാമെന്നൊരു സംശയവും ജില്ലാ ഭരണകൂടത്തിനുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഒരു വലിയൊരു അപകടം വരാൻ സാധ്യതയുള്ളതിനെ ജില്ലാ ഭരണകൂടം പൂർണ്ണമായും മാറ്റുന്നില്ല. അപ്പോൾ ഒരു പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് ഒരു ഇത്ര പ്രശ്ന സാധ്യതയുള്ള പ്രദേശങ്ങളെ നേരത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രദേശത്തുള്ള ആളുകളോട് ബന്ധുവീടുകളിലേക്ക് മാറി താമസിക്കാൻ പറയുക എന്നൊരു നിലപാടാണ് ഇപ്പോൾ എടുക്കുന്നത്. ആ ഒരു സാഹചര്യം വന്ന് അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്നതിലേക്ക് കടക്കുക എന്നതായിരുന്നു ഇന്നലെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എ കെ ശശീന്ദ്രൻ അടക്കമുള്ള ആളുകൾ കൈക്കൊണ്ടത് എന്ന് വേണം മനസ്സിലാക്കി. സമാന ഒരു സാഹചര്യം ഉള്ളത് കോഴിക്കോടിലെ തീരപ്രദേശങ്ങളിൽ കൂടിയാണ്. കാരണം ഇതിന് കനത്ത മഴയും കനത്ത കാറ്റും ഉള്ളതിനൊപ്പം തന്നെ ചില ഭാഗങ്ങളിൽ കടലാക്രമണങ്ങൾ ഉണ്ടാകാനുള്ള, കടലേറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും ഇവർ തള്ളിക്കളയുന്നില്ല. ഈ കോഴിക്കോട് കൊയിലാണ്ടി അതുപോലെ തന്നെ കാപ്പാട് ഈ പ്രദേശങ്ങളിൽ ചെറിയ തോതിലുള്ള കടലാക്രമണങ്ങൾ ഉണ്ടാവുകയും ഇവിടുന്ന് ചില വീടുകളുള്ള ആളുകളോട് ബന്ധു വീടുകളിലേക്ക് മാറി താമസിക്കുന്ന സാഹചര്യം എല്ലാം ഉണ്ടായി. അത്തരത്തിൽ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു നയപരിപാടിയായിരിക്കും ജില്ലാ ഭരണകൂടം ഈ വിഷയത്തിൽ കൈക്കൊള്ളുക. എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായിരിക്കും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും എന്നാണ് ഇപ്പോൾ ഷനൂബ് മീര സാഹിബ് കോഴിക്കോട്ട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ, മലയോര മേഖലകളിലും അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിലുമാണ് കാലവർഷം ഏറ്റവും ശക്തമായ രീതിയിൽ, ഈ ശക്തമായ മഴ ഏറ്റവും വലിയ തോതിൽ ആശങ്കയുണ്ടാക്കിയിരിക്കുന്നത്. അവിടെ കൃത്യമായ ഇടപെടൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. രണ്ട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്, ഇടുക്കിയിലും വയനാട്ടിലും. വയനാട് നമുക്കറിയാം ഒരു ദുരന്ത മുഖത്തുണ്ടായിരുന്ന ജില്ലയാണ്. പ്രധാനമായും വയനാടിനെ സംബന്ധിച്ച് ഇപ്പോൾ പെയ്യുന്ന ഈ കനത്ത മഴ വലിയ ആശങ്ക ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. വയനാട്ടിൽ നിന്നും നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ഉണ്ട്. നിഖിൽ, വയനാട് നമ്മൾ ഇന്നലെ സംസാരിച്ചതാണ്, വയനാട്ടിൽ അതിശക്തമായ മഴ വരുമ്പോൾ സ്വാഭാവികമായും വലിയ ആശങ്ക അതോടൊപ്പം തന്നെ ഉയരുന്നുണ്ട്. ഇപ്പോൾ ഏത് തരത്തിലാണ് ഈ മഴ വയനാടിനെ ബാധിച്ചിരിക്കുന്നത്? ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ, അവർക്ക് അവരെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റാനുള്ള ഇടപെടൽ ജില്ലാ ഭരണകൂടം നടത്തി തുടങ്ങിയോ? ഗോപികൃഷ്ണൻ, റെഡ് അലേർട്ട് നിലനിൽക്കുന്ന വയനാട് ജില്ലയിൽ ഇന്നലത്തേതിന് വ്യത്യസ്തമായൊരു സാഹചര്യമാണ് ഇന്ന് കാണാനാകുന്നത്. ഇന്നലെ തുടർച്ചയായി മഴ പെയ്യുന്ന സാഹചര്യമാണെങ്കിൽ ഇപ്പോൾ ഇടവിട്ടിടവിട്ടാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മഴയ്ക്ക് ഒട്ടും ശമനമില്ലാത്തത് പുത്തുമല മേഖലയിലാണ്. പുത്തുമലയിൽ റെക്കോർഡ് മഴയാണ് ഇന്ന് പെയ്തത് എന്നാണ് നമുക്ക് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ. കഴിഞ്ഞ വർഷം പെയ്ത മഴയേക്കാൾ അധികം മഴ പുത്തുമലയിൽ ഇതിനോടകം പെയ്തു കഴിഞ്ഞു. 24 മണിക്കൂറിനിടെ പെയ്തു കഴിഞ്ഞു എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ഇത് നമ്മെ ആശങ്കപ്പെടുത്തുന്ന കണക്കുകൾ തന്നെയാണ്. കാരണം പുത്തുമലയിൽ ശക്തമായ മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവുക മേപ്പാടി പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിലും, ഒപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൂടെയുമാണ്. അതുകൊണ്ട് ചാലിയാറിലേക്ക് ഉൾപ്പെടെ ഈ ജലമെത്തും. അത് വലിയ രീതിയിലുള്ള ആശങ്കകൾക്ക് ഇടവയ്ക്കും. ജില്ലയിലെ മറ്റ് പൊതു സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഒരു മുൻകരുതലിൻ്റെ ഭാഗമായി വിവിധ ഇടങ്ങളിൽ നിന്ന്, അതായത് ഇത്തരം ദുരന്ത സാധ്യതയുള്ള ഇടങ്ങൾ ഏതാണ്ട് 100 ഇടങ്ങൾ ഇതിനോടകം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ മേഖലകളിൽ നിന്നെല്ലാം ആളുകളെ കൃത്യമായി മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. പരമാവധി ഇത്തവണ ജില്ലാ ഭരണകൂടം പ്രൊമോട്ട് ചെയ്യുന്നത് ബന്ധു വീടുകളിലും മറ്റും മാറി താമസിക്കുക എന്നുള്ളതാണ്. അത് ഈ കൊറോണയുടെ ഒരു പശ്ചാത്തലത്തിലാണ്. കാരണം ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പരമാവധി ആളുകൾ
ആളുകളുടെ ബന്ധുവീടുകളിലേക്കും മറ്റും മാറി നിൽക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതല്ലാതെ അങ്ങനെ പോകാൻ ഇടമില്ലാത്ത അല്ലെങ്കിൽ അങ്ങനെ പോകാൻ സാഹചര്യമില്ലാത്ത ആളുകളോട് മാത്രമാണ് ഇപ്പോൾ ദുരിതാശ്വാസം. നമുക്ക് ഓർമ്മയുണ്ടല്ലോ കഴിഞ്ഞ പ്രളയ ദുരന്ത കാലത്തെ അനുഭവങ്ങൾ, പ്രത്യേകിച്ചും ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങളെ അവഗണിച്ചുകൊണ്ട് അതാതിടങ്ങളിൽ തന്നെ ചില ആളുകൾ കഴിഞ്ഞതിന്റെ അനന്തര ഫലം കൂടിയായിരുന്നു ആ ദുരന്തത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ജില്ലാ ഭരണകൂടത്തിന് ഇത്തവണ ഒരു അതിജാഗ്രത ആവശ്യമാണ്. കാരണം കേവലം നിർദ്ദേശം നൽകുന്നതിനോടൊപ്പം അവരെ നിർബന്ധമായും അപകട മേഖലകളിൽ നിന്ന് മാറ്റി പാർപ്പിക്കേണ്ടതുണ്ട്. ബന്ധുവീടുകളിൽ പോകാനുള്ളവർക്ക് അങ്ങനെ, അതല്ലാത്തവർക്ക് ക്യാമ്പുകളിലാണെങ്കിൽ എന്താണോ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അതിലേക്ക് അവരെത്തേണ്ടതാണ്. ആ അതിനുവേണ്ടിയുള്ള നടപടികളിലേക്ക് ഒരു മുന്നൊരുക്കം എന്ന നിലയിൽ ജില്ലാ ഭരണകൂടം കടന്നു കഴിഞ്ഞു. തീർച്ചയായും ഗോപി, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഓരോ മേഖലയിലും, അതായത് ദുരന്ത സാധ്യതയുള്ള ഇടങ്ങളിലെ കുറിച്ചിയാർ മല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലുള്ള ആളുകളോട് അവർക്ക് മാറി താമസിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടെങ്കിൽ, ബന്ധുവീടുകളിലേക്കും മറ്റും പോകാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ അവിടങ്ങളിലേക്ക് പോവുക. അതല്ലാത്തവരെ മാത്രമാണ് ഇപ്പോൾ ക്യാമ്പുകളിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഇതിൽ തന്നെ ക്വാറന്റൈനിലും മറ്റും കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേക സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. നേരത്തെ തന്നെ ഇതിനുള്ള ക്രമീകരണങ്ങൾ ജില്ല ഏർപ്പെടുത്തിയിരുന്നു. കാരണം കഴിഞ്ഞ തവണ ഇത്രയധികം ദുരന്തം സംഭവിച്ച കേരളത്തിന്റെ ഒരു തീവ്രാ നോവാണ് പുത്തുമല എന്ന് നമുക്കറിയാം. പുത്തുമല എന്നാൽ കഴിഞ്ഞ തവണ ജില്ല ഇത്തരം ഒരു വലിയ ദുരന്തം സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇടമല്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ കൃത്യമായ മാപ്പിംഗ് നടത്തി ഏതൊക്കെ മേഖലകളിലായിരിക്കും ഇത്തരം മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ളത്, അവിടങ്ങളിലുള്ള ആളുകളെ കൃത്യസമയത്ത് തന്നെ മാറ്റി പാർപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കൃത്യമായ ആളുകളോട് ഒരു കാരണവശാലും മടിച്ചു നിൽക്കാതെ, മഴ തങ്ങളുടെ പ്രദേശത്തേക്ക് അത്ര കുറവാണെങ്കിൽ പോലും, ഏത് തരത്തിലുള്ള സാഹചര്യമാണെങ്കിൽ പോലും മാറി നിൽക്കാൻ ഒരു തരത്തിലുള്ള മടിയും കാണിക്കാതെ ജില്ലാ ഭരണകൂടവും പഞ്ചായത്ത് അധികൃതരും ആവശ്യപ്പെടുന്നതനുസരിച്ച് മാറി നിൽക്കാനുള്ള നിർദ്ദേശങ്ങൾ ഇത്തവണ നൽകിയിട്ടുണ്ട്. ശരി നിഖിൽ, സ്വാഭാവികമായ അത്തരം നിർദ്ദേശങ്ങൾ അത്യാവശ്യമാണ് ഈ ഘട്ടത്തിൽ. അതോടൊപ്പം തന്നെ നമ്മുടെ റിപ്പോർട്ടേഴ്സ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നു, ഇത് അതാത് മേഖലകളിലുള്ള ജനങ്ങൾ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ, അവരുടെ പ്രതികരണങ്ങൾ, അതിലേക്ക് കൂടി നമുക്കിനി പോകണം. ഏത് തരത്തിലുള്ള മുന്നൊരുക്കങ്ങളാണ് ജില്ലാ ഭരണകൂടം ഈ പ്രദേശങ്ങളിൽ ഒരുക്കിയിട്ടുള്ളത്? ജനങ്ങൾ അതാതിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒറ്റപ്പെട്ടു പോയ മേഖലകളുണ്ടോ? കാര്യങ്ങൾ പുറം അധികാരികളെ അറിയിക്കാൻ കഴിയാതെ നിസ്സഹായരായി നിൽക്കുന്നവരുണ്ടോ? അവരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി നമുക്കിനി വരണം ഇനി വരുന്ന മണിക്കൂറുകളിൽ. ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്നും അബ്ദുൾ റഹീം വിവരങ്ങൾ നൽകാനുണ്ട്. പത്തനംതിട്ടയിൽ ഇപ്പോൾ കനത്ത മഴയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അബ്ദുൾ റഹീം, എന്താണ് പത്തനംതിട്ടയിലെ സാഹചര്യം? കാലാവസ്ഥ ഇപ്പോൾ ഏറ്റവും പ്രതികൂലമായ, അതല്ലെങ്കിൽ ഏറ്റവും ശക്തമായ മഴ ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ വടക്കൻ ജില്ലകളിലായിരുന്നു. പത്തനംതിട്ടയിലും ഇതുതന്നെയാണോ ഇപ്പോൾ സാഹചര്യം? ഗോപികൃഷ്ണൻ, പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലകളിലാണ് പ്രധാനമായും ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. നഗരപ്രദേശങ്ങളിൽ കാര്യമായ രീതിയിൽ മഴയില്ല, എങ്കിൽ പോലും ഇവിടങ്ങളിലൊക്കെ തന്നെ പെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചിറ്റാറിന് സമീപത്തുള്ളൊരു മലയോര പ്രദേശത്താണ്. ഇവിടെ ഇപ്പോൾ കനത്ത മഴ തന്നെ പെയ്യുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് പോലെ തന്നെ ഇപ്പോൾ കനത്ത മഴ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതുവരെയും ഏതെങ്കിലും രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ജില്ലയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസം പകരുന്ന കാര്യം തന്നെയാണ്. പ്രധാനമായും ഇപ്പോൾ മണിയാർ ബാരേജിലേക്കുള്ള വെള്ളത്തിൻ്റെ നീരൊഴുക്ക് ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ ബാരേജിൻ്റെ ഷട്ടറുകൾ ഉയർത്താനുള്ളൊരു സാഹചര്യമുണ്ട്. ഇത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് ഇതിനോടകം തന്നെ ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോഴഞ്ചേരി, വടശ്ശേരിക്കര, റാന്നി പ്രദേശങ്ങളിലൊക്കെ തന്നെ താമസിക്കുന്ന ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ മുന്നറിയിപ്പ്. പക്ഷേ ഏതെങ്കിലും ഒരു ഗുരുതര സാഹചര്യത്തിലേക്ക്, വെള്ളം കയറുന്ന രീതിയിലേക്ക് ഇതുവരെയും കാര്യങ്ങൾ എത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോഴും മലയോര മേഖലകളിൽ കനത്ത രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതുകൂടാതെ തന്നെ ഇന്നലെ രാത്രി അടക്കം തന്നെ പത്തനംതിട്ട ജില്ലയുടെ വിവിധ മേഖലകളിൽ കനത്ത മഴയുണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ കറണ്ട് ഇപ്പോഴും നിലവിലില്ല, അതായത് വൈദ്യുതി ചില സ്ഥലത്ത് വൈദ്യുതി ഇല്ല എന്നുള്ള വിവരം ചിലരൊക്കെ നമ്മളെ വിളിച്ച് അറിയിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും അപകടമായ രീതിയിലേക്ക് കാര്യങ്ങൾ ഇതുവരെയും പത്തനംതിട്ട ജില്ലയിൽ എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പമ്പയാർ, അതുപോലെ തന്നെ മണിമലയാർ ഒക്കെ തന്നെ കര ഒഴുകുകയാണ്. ഇവിടെയൊക്കെ തന്നെ ഏതെങ്കിലും രീതിയിൽ അപകടമായ ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളത് തന്നെയാണ് ഗോപികൃഷ്ണൻ. ഏതായാലും പത്തനംതിട്ടയിൽ നിന്നും വരുന്നത് ആശ്വാസത്തിൻ്റെ വാർത്ത തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ പത്തനംതിട്ടയിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ടെങ്കിൽ പോലും അപകടകരമായ ഒരു നിലയിലേക്ക് ഇത് മാറിയിട്ടില്ല എന്നാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ കൂടി വേണം അബ്ദുൾ റഹീം. അതായത് ഒരുപക്ഷേ ഇനി വരുന്ന ദിവസങ്ങളിൽ കാലാവസ്ഥാ മുന്നറിയിപ്പ് അനുസരിച്ച് വരുന്ന ദിവസങ്ങളിൽ അതിശക്തമായ മഴ അനുഭവപ്പെടും കേരളത്തിൻ്റെ വിവിധയിടങ്ങളിൽ. കേരളത്തിലെ നദികൾ കരകവിഞ്ഞൊഴുകാനുള്ള സാധ്യതയുണ്ട്. അണക്കെട്ടുകളിൽ വെള്ളം ഉയരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വെള്ളപ്പൊക്ക സാധ്യത പോലും പ്രവചിക്കുന്നുണ്ട് കേന്ദ്ര ജലകമ്മീഷൻ.
ഈ സാഹചര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളിലേക്കാണ് പത്തനംതിട്ട ജില്ലയിൽ ജില്ലാ ഭരണകൂടം കടന്നിരിക്കുന്നത്? ഗോപികൃഷ്ണൻ, ഇതിനോടകം തന്നെ അതായത് മഴ കഴിഞ്ഞ 2018 കാര്യമായ വെള്ളപ്പൊക്കമുണ്ടായ ഒരു പ്രദേശമാണ് പത്തനംതിട്ട. അതുകൊണ്ട് തന്നെ ഈ വർഷവും കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒക്കെ തന്നെ ജില്ലാ ഭരണകൂടം ഇത് മുന്നിൽ കണ്ടു, അതായത് ഒരു പ്രളയ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ സ്വീകരിച്ചിരുന്നു. ഈ മലയോര മേഖലകളിലൊക്കെ തന്നെ വെള്ളം കെട്ടി നിൽക്കാൻ അല്ലെങ്കിൽ നഗരപ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം ഏതെങ്കിലും രീതിയിൽ കെട്ടി നിൽക്കാനുള്ള സാഹചര്യമുണ്ടോ, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ ശുചീകരിക്കുന്ന ഒരു പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം നടത്തിയിട്ടുണ്ട്. കൂടാതെ ഈ മലയോര മേഖലകളിൽ അതായത് ഏറ്റവും കൂടുതൽ അപകട സാധ്യത മഴ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അപകട സാധ്യത നിലനിൽക്കുന്നത് പ്രധാനമായും മലയോര മേഖലകളിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ തന്നെ പ്രത്യേക ടീമിനെ വിന്യസിച്ചുകൊണ്ട് അതെങ്കിലും ഏതെങ്കിലും രീതിയിൽ അപകടം സംഭവിക്കുകയാണെങ്കിൽ അവിടെയുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ ആവശ്യമായ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ സഹായം എത്തിക്കാൻ ആവശ്യമായ എല്ലാവിധ നടപടിക്രമങ്ങളും ഇതിനോടകം തന്നെ ജില്ലാ ഭരണകൂടം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേക വിങ്ങിനെ തന്നെ ജില്ലാ ഭരണകൂടം നിയമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇവർ കൃത്യമായി ഈ കാര്യങ്ങൾ അതായത് ഏതെങ്കിലും മേഖലകളിൽ എന്തെങ്കിലും അപകടങ്ങളുണ്ടോ അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ സാധ്യത ഉണ്ടോ എന്നതൊക്കെ തന്നെ ഇപ്പോഴും പരിശോധിച്ചു വരികയാണ്. അങ്ങനെ ഏതെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെയുള്ള ആളുകളെ മാറ്റി സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ളൊരു പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുന്നത്. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴ അനുഭവപ്പെടുന്നു. പലയിടങ്ങളിലും ശക്തമായ പേമാരി അനുഭവപ്പെടുന്നുണ്ട്. ഉരുൾപൊട്ടൽ ഭീഷണി മലയോര മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. തീരപ്രദേശത്ത് താമസിക്കുന്നവർ അതീവ ജാഗ്രതയോടുകൂടി കഴിയേണ്ട സാഹചര്യമാണ്. പലയിടങ്ങളിലും ഇപ്പോൾ ക്യാമ്പുകൾ തുറക്കേണ്ടി വരുന്ന സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ കോവിഡ് വ്യാപന സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ ക്യാമ്പുകൾ തുറക്കാൻ കഴിയൂ എന്ന അവസ്ഥയും നമുക്ക് മുന്നിലുണ്ട്. ഏതായാലും തീരപ്രദേശത്ത് കഴിയുന്നവർ, മലയോര മേഖലയിൽ കഴിയുന്നവർ, ഉരുൾപൊട്ടൽ ഭീഷണിയും കടലാക്രമണ ഭീഷണിയും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയോടുകൂടി വേണം ഈ ഘട്ടം, ഈ മണിക്കൂറിൽ മുന്നോട്ട് പോകാൻ എന്നതാണ് ഏറ്റവും പുതുതായി പറയേണ്ട കാര്യങ്ങൾ. കേരളത്തിൽ ഇനി അങ്ങോട്ടും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാണ് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ നൽകുന്ന മുന്നറിയിപ്പ്.